ഹലോ മുത്തുമണികളെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് കുക്കിങ്ങോ അങ്ങനെയൊന്നും ഉള്ള വീഡിയോ അല്ല. ഇത്തിരി നിങ്ങളുടെ സംശയങ്ങളും എനിക്കെങ്ങനെയാണ് ഓർഡർ കിട്ടിയത്, അത് ഞാൻ എങ്ങനെ അത് ചെയ്യാൻ കാര്യമെന്തുവാ, അങ്ങനെ ചിലരുടെ സംശയങ്ങളുണ്ട്. വാട്സപ്പിൽ ചിലർ ചോദിച്ചു കാറ്ററിംഗ് തുടങ്ങിയോ, കാറ്ററിംഗ് സർവീസ്. എൻ്റെ ദൈവമേ, കാറ്ററിംഗ് സർവീസായിട്ടൊന്നുമില്ല. ചില ഇങ്ങനെ മുംബൈയിലുള്ള എൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമോ എന്നൊക്കെ, അതിൻ്റെയൊക്കെ മറുപടി ഞാൻ പറയാം. ആദ്യം കമൻറ്റ് ചോദിച്ച് ചേച്ചി കാറ്ററിംഗ് സർവീസ് തുടങ്ങിയൊന്നു. കാറ്ററിംഗ് സർവീസ് അല്ല, ഞങ്ങളുടെ ചർച്ചിൽ യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ യൂത്ത് മീറ്റിങ്ങിന് ഈ ഫുഡ് കൊടുക്കണമായിരുന്നു. അപ്പം രണ്ടാഴ്ചയ്ക്ക് മുമ്പിട്ട് പ്രെയറെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്റർ ഇങ്ങനെ ഈ കുക്കിങ്ങൊക്കെ ചെയ്യുന്നതാണ്. പുള്ളിക്കാരിയുടെ പരിചയത്തിലൊരു ഇങ്ങനെ ഈ കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അന്നേരം പുള്ളിക്കാരിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ ഉടനെ ഞങ്ങാനും റയിച്ചാനും ഇവരെല്ലാം നേരത്തെ ഞാൻ റയിച്ചാലും കൂടെ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നപ്പം ഈ ചർച്ച കൂടിയ സമയത്ത് ഞങ്ങളും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തും ചോദിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, രാവിലെ എങ്ങനെയൊക്കെ. ഒരു ദിവസം അന്നേരം പറഞ്ഞു പുലാവും ബട്ടർ ചിക്കനും, അല്ല ജീര റൈസും ബട്ടർ ചിക്കനും, ഒരു ദിവസം പുലാവ് പനീർ, അങ്ങനെയൊക്കെ ഓർഡർ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം അന്നേരം ആ അച്ഛൻ പറഞ്ഞു ഒരു ദിവസം പൊറോട്ടയും ബീഫ് കറിയും ആക്കാമെന്ന്. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ അടുത്ത്, ഞങ്ങൾ ആരാനിക്ക് പോകുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു മലയാളി ഹോട്ടലുണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ഉടനെ ഒന്ന് റേറ്റൊക്കെ ഒന്ന് തിരക്കണേന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ തിരക്കാന്ന്. അപ്പം ഞാൻ അന്നേരം അവിടെ ഇന്ന് ഈ അച്ഛൻ അമ്മാവിനടുത്ത് പറഞ്ഞു പൊറോട്ട ഇറച്ചിയിടന്ന് ഞാൻ വരുമെന്ന് പറഞ്ഞു. ഞാനത് അമ്മാവിനടുത്ത് അങ്ങനെ പറഞ്ഞു പൊറോട്ട ഇറച്ചി ഉള്ളതിൻ്റെ അന്ന് ഞാൻ വരും, എന്തോ എനിക്ക് പൊറോട്ട ഇറച്ചി ഇഷ്ടം ആയതുകൊണ്ട് കഴിക്കാൻ വരുമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അപ്പം അച്ഛൻ കേട്ടത് എങ്ങനെ, ആ വിജി പൊറോട്ട ഉണ്ടാക്കുമോ? ഞാൻ പറയോ ഞാൻ പൊറോട്ട ഉണ്ടാക്കത്തില്ല. അപ്പോൾ അച്ഛൻ പറയുന്ന ഒരു കാര്യം ചെയ്യ്, ബീഫ് കറിയും വേറെ പിറ്റേ ദിവസം മുട്ടക്കറിയായിരുന്നു, അത് രണ്ടും ബിജി അങ്ങ് ചെയ്യാം, ബിജീസ് കിച്ചൺ അങ്ങ് ഏറ്റെടുക്കാൻ പറഞ്ഞു. അപ്പം റീച്ചാൻ ആദ്യം പറഞ്ഞു അയ്യോ ഒക്കത്തില്ല, ഇത്രയൊക്കെ ക്വാണ്ടിറ്റി അല്ലേ. റീച്ചാൻ പിന്നെ ഞാൻ പറഞ്ഞു അപ്പം എനിക്കിതൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ, പിന്നെ നമ്മുടെ ഹെൽത്തും നമ്മൾ നോക്കണം, അതൊക്കെ ഓർത്താ റീച്ചാൻ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, പക്ഷേ റീച്ചാൻ പറഞ്ഞു ബിജിയുടെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ചെയ്താൽ അത് നല്ലതാവുമോ നല്ലതാവുമോ, അങ്ങനെ ഇന്ന് തൊട്ടേ വേണേൽ ടെൻഷൻ എടുത്തോണ്ടിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കാണുന്നതാണ്, അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞേന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു സാരമില്ല, പ്രാർത്ഥിച്ചങ്ങ് ചെയ്താൽ മതി, റെഡിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഒരു കമൻറ്റ് പറഞ്ഞു അയ്യോ ചർച്ചയിൽ നിന്ന് ആരും ചേച്ചിയെ സഹായിക്കാൻ വന്നില്ലേന്ന്. അപ്പം ഞാൻ ഇത് വെറുതെ ചെയ്ത് കൊടുത്തതല്ല, ഞാൻ അതിൻ്റെ എത്ര പൈസ എടുത്തൊരു ഞാൻ അത് നമ്മളിപ്പോൾ ഏറ്റെടുത്ത് കാറ്ററിംഗ്കാർ ചെയ്യുന്നതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തു. പക്ഷേ നമ്മൾ പലയിടത്തും വില തിരക്കിയുണ്ടേ, അതിൻ്റെ ഒന്നും അത്രയൊന്നും വില നമ്മളെടുത്തില്ല, കാരണം നമ്മുടെ ചർച്ചിലല്ലേ. അപ്പം അത്രയൊന്നും വില എടുത്തില്ല. ഞങ്ങൾ ഈ മലയാളി ഹോട്ടലിൽ തന്നെ ബീഫ് കറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ഒരു കിലോയ്ക്ക് ഇത്ര ബീഫ് കറി 800 എന്തോന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ 800 പറഞ്ഞു. ആ അപ്പം ഞങ്ങൾ ഈ ഏത്തക്ക അതൊക്കെ വാങ്ങിക്കുന്ന കടയും ഈ കടയും ഇല്ലേ അവരുടെ പാർട്ണർഷിപ്പാണ്. അപ്പോൾ ഏത്തക്ക വാങ്ങിച്ച കടയിൽ റീച്ചാൻ വീണ്ടും പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് പുള്ളിക്കാരൻ അതിനേക്കായി 150 രൂപ 950 എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ കുറുമയുടെ ചോദിച്ചിട്ടുണ്ടെ 1200 പറഞ്ഞ്. അപ്പം ഞാൻ റീച്ചാണ് പറഞ്ഞു ഓ ഇത്രയൊക്കെ ഉണ്ടോ റീച്ച ആ കുറുമയ്ക്കൊക്കെ. എന്നിട്ട് ഞങ്ങൾ വേറെ അടുത്ത് ചോദിച്ചപ്പോഴും കുറുമയ്ക്ക് 1000 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെയൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ എന്നോടിങ്ങനെ ചോദിച്ചിട്ടുണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് ബീഫ് കറിയും എന്തായാലും പൊറോട്ട ആ മലയാളിക്കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പൊറോട്ടയ്ക്ക് ചോദിച്ചോണ്ടേ 2-3 മുമ്പ് ഞങ്ങൾ ചോദിച്ചോണ്ടേ 15 രൂപയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ് അന്ന് ചോദിച്ചോണ്ടേ 20 രൂപ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു 180 പൊറോട്ട വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ അത്രയും എടുക്കുന്നുണ്ടേ ഇച്ചിരിയേലും കുറച്ച് തരുമെന്ന് ചോദിച്ചു. അതും അവർ കുറയ്ക്കത്തില്ല. ഞാൻ അന്നേരം റീചാർജ് പറയുകയും ചെയ്തു നമ്മളാണേലും അത്രയും എടുക്കുന്നുടനെ 20 രൂപ എന്നുള്ളൊരു 18 രൂപയിലും ആക്കത്തില്ലേ, അതും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെ പിന്നെയും ഇവരെല്ലാവരും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയുണ്ടേ പറഞ്ഞ് ചിലർ പറഞ്ഞ് പൊറോട്ട വേണ്ട, കാരണം ഇത് മലയാളികൾ മാത്രമല്ലല്ലേ ഈ മീറ്റിങ്ങിന് വരുന്നത്, അല്ലാതെ UP, നേപ്പാളി അങ്ങനെ പല
ഉള്ള ആൾക്കാരുണ്ട്. അതായത് അവർക്കൊന്നും ഈ നമ്മുടെ ഈ കേരള പൊറോട്ട ഇഷ്ടമായില്ലെങ്കിലോ എന്നും പറഞ്ഞ് ചപ്പാത്തിയാക്കി. അങ്ങനെ ചപ്പാത്തിയാക്കിയിട്ട് ചപ്പാത്തി ചിക്കൻ കുറുമി, അങ്ങനെ ആ ഞാൻ ആ ചിക്കൻ കുറുമി ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് പിറ്റേന്ന് എനിക്ക് മുട്ട കറിയും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർ ഈ കാറ്ററിംഗിൽ നിന്ന് ബട്ടർ ചിക്കൻ കൊണ്ടുവന്ന് കുറേ അധികം വന്ന്, അപ്പോൾ അവരത് കളയാൻ പറ്റത്തില്ലല്ലേ, എല്ലാം പൈസയല്ലേ, അപ്പോൾ എന്തോ ഇതെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ വിജി മുട്ടക്കറി ഉണ്ടാക്കണ്ടെന്ന്. അപ്പം ഞാൻ അന്നേരം ഞാനിന്ന് രാവിലെ ഓർത്തത്, അപ്പോൾ അതാ ഡ്രസ്സ് വേറെ വന്നത്. ഉള്ളി നമുക്ക് കുറച്ച് അധികം വന്നായിരുന്നു, പൊളിച്ച് പിന്നെ പറഞ്ഞില്ലേ ഒരു സ്റ്റൂ നമുക്ക് ശനിയും മുട്ടക്കറി നമുക്ക് സൺഡേ ആയിരുന്നു കൊടുക്കേണ്ടത്. അപ്പം പ്രയറൊക്കെ കഴിഞ്ഞ് വരുമ്പം താമസിക്കുമെന്ന് പറഞ്ഞ് ഉള്ളിയൊക്കെ പൊളിച്ച്, പിന്നെ അല്ലേ അത് ക്യാൻസലായത്. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഞാൻ പിന്നെ കുറച്ചെടുത്ത് വഴറ്റി വെച്ച്, വഴറ്റിയിട്ട് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വഴറ്റി വെച്ച്, പിന്നെ നമുക്കത് ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ കടലക്കറിയോ അങ്ങനെ ഉള്ളിക്കറിയോ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്, അതിൽ നിന്നെടുത്ത് ചെയ്താൽ മതിയല്ലേ. പിന്നെ കുറച്ച് പച്ചക്ക് ഇരിപ്പുണ്ട്, പക്ഷേ ഈ പച്ചക്ക് കുറച്ച് ഞാൻ അനുവിന് കൊടുത്തു. ഈ അവക്കും ഫ്രിഡ്ജൊന്നുമില്ല, അവക്ക് പിന്നെ അവളെ കുറച്ച് അവക്കും എടുത്ത് അവിടെ അമ്മയ്ക്കും വേണ്ടി ഒരു അരക്കിലോ എങ്ങനെ ഉണ്ട് കാണത്തുള്ളൂ. എന്നിട്ട് ഇത് എന്നോട് പലരും പറഞ്ഞ് വിജി തന്നെ ചെയ്യില്ലേ. ഞാനെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇഞ്ചിയും ഒക്കെ പൊളിച്ച് വെച്ച് വെളുത്തുള്ളി പൊളിച്ച് വെച്ച് പച്ചമുളകൊക്കെ എല്ലാം ക്ലീനാക്കി വെച്ച് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് അത്ര ഹെവി ജോലിയായിട്ട് തോന്നിയില്ല. നമ്മൾ അന്ന് തന്നെ ഇഞ്ചി പൊളിക്കുകയും വെളുത്തുള്ളി പൊളിക്കുകയും പച്ചമുളകൊക്കെ ക്ലീനാക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കത് ഹെവി ജോലിയായിട്ട് തോന്നും. അപ്പോൾ എല്ലാം ഇങ്ങനെ കുറച്ച് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്കത് അന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അപ്പം ചിലർ ഞാൻ പറഞ്ഞില്ലേ എന്നോട് ചോദിച്ചത് ബോംബെയിലുള്ളവർ, ബോംബെയിലെന്ന് പറയുന്നത് നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഉള്ളവർ വിജി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമോ എന്ന്. ഒരു 10 കിലോ വരെ ഞാൻ ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ സർവീസിങ് അങ്ങനെ കൊണ്ട് ഡെലിവറി ചെയ്യത്തില്ല. പക്ഷേ അടുത്തുള്ള ഇപ്പോൾ ഒത്തിരി അങ്ങ് ദൂരെയല്ല ഈ ഞങ്ങളുടെ ഇവിടെ താക്കൂർ കോംപ്ലക്സ് അവിടെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അഥവാ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് എടുക്കും. അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഞാൻ. പിന്നെ നിങ്ങൾ വേണ്ടുന്ന ഒരു എൻ്റെ ഈ ശരീരത്തിൻ്റെ ഇതുകൊണ്ടല്ലേ ഒരു 2-3 ദിവസമോ ഒരു 3-4 ദിവസം മുമ്പോ അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പോട്ടോ ഒന്ന് പറഞ്ഞിരിക്കണം. ഞാനത് പറഞ്ഞു, ഞാൻ എന്നോട് ചോദിച്ചവരടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഈ കാര്യം. ഞാൻ ഇങ്ങനൊരു പരിപാടി ഞാൻ ഏക്കണമെന്ന് റീച്ചാൻ പറഞ്ഞു നീ ഏക്കുകയേ വേണ്ടാന്ന്, നിനക്കൊരു സമാധാനം കാണത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു റീച്ച ആരോഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ പറയുന്നത് ഇപ്പം ചിലർ ചിന്തിക്കും വയ്യെങ്കിലും എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നേ വെറുതെ ഇരുന്നൂടെയെന്ന്. കാരണം വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ എന്തോലും ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്ന ഒരു 100 രൂപ ഒരാടത്ത് ചോദിക്കുക, നിങ്ങൾ തന്നെ ചിന്തിക്കുക, 1-2 പ്രാവശ്യമൊക്കെ തരും, പിന്നെ നമ്മൾ ചോദിച്ച ആ വ്യക്തിക്ക് തരുമോ? അവരാണ് എന്തിക്കത്തില്ല, ആ ആരോഗ്യം ഉണ്ടല്ലേ കഷ്ടപ്പെട്ട് എന്താ ജീവിച്ചാലെന്ന്. അങ്ങനെ എന്തിക്കും ഞാൻ അങ്ങനെ ഞാൻ കാര്യം ഉള്ള നമ്മുടെ ആരോഗ്യം നമുക്കറിയാവുന്ന, എനിക്കിപ്പോൾ കുക്കിംഗ് ഇഷ്ടമാണ്, അറിയാവുന്നത് നമ്മൾ ചെയ്യുന്നതിന് എനിക്കത് നെഗറ്റീവായിട്ട് തോന്നുന്നില്ല. അപ്പം എന്നോട് പലപ്പോഴും വിളിച്ചാൽ പറയും നീ അധ്വാനിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അടങ്ങിയിരുന്നോടേ. ഞാൻ പറഞ്ഞു വിളിച്ചാൽ ശരിയായി, എനിക്കിപ്പം ഇവിടെ ഇരുന്ന് പിന്നെ വെല്ലം ഉണ്ടാക്കി കഴിച്ചിട്ടിരുന്നാൽ മതി, പക്ഷേ ഇല്ലാത്ത രോഗം കുറേയും കൂടെ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. കുറേകളുണ്ട് നമുക്ക് ഉണ്ടാവത്തേ ഉള്ളൂ, അതുകൊണ്ട് ചെയ്യാവുന്നിടത്തോളം കാലം ചെയ്യാം. അതൊക്കെയാ. അപ്പോൾ എന്നോട് ഒരു കമൻറ്റ് പറഞ്ഞാൽ ഇനിയും ബിജീസ് കിച്ചൻ കാറ്ററിംഗ് ഇന്നുകൂടെ ഇടാന്ന്, ദൈവം സഹായിച്ച് അതൊക്കെ എന്നാ കഴിയുന്നത് പോലെയൊക്കെ വെജിറ്റബിൾ കുറുമ, എഗ് കുറുമ, ചിക്കൻ ഇങ്ങനെ സ്റ്റൂ, ചിക്കൻ ഗ്രേവി അങ്ങനെയൊക്കെ ഉള്ളത്, ബീഫ് കറി അങ്ങനെയൊക്കെ ആർക്കെങ്കിലും നമ്മുടെ അടുത്തൊക്കെ ഉള്ളവർക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനോ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പിന്നെ ഇനി എന്തോന്നറിയത്തില്ല മുന്നോട്ട്. അത് ഞാൻ ഞാൻ മനസ്സിൽ ചിന്തിച്ചതേ അല്ല. റീച്ചാനും പറഞ്ഞു ഇതുകൊണ്ട് നിർത്തിയേക്കാൻ പറഞ്ഞു, ഒത്തിരി നേരം സംസാരിച്ചുകൊണ്ടാണ് തൊണ്ട അങ്ങ് ഉറുത്തുന്നു. അപ്പം ഞാൻ പറഞ്ഞു വാട്സപ്പിൽ കുറച്ച് പേര് ചോദിച്ചെന്ന്. അന്നേരം ഞാൻ ചിന്തിച്ചെന്നാൽ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കി, ഇത്രയും ഞാൻ ചെയ്തില്ല, 9 കിലോ ഒരു 70 പേർക്കോളൊക്കെ
നന്നായിട്ട് 70 പേർക്കൊക്കെ കഴിക്കാൻ പറ്റി. പിന്നെ ഒരു 10 കിലോ ആണെങ്കിൽ ഒരു 75 പേർക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പം ഞാൻ ഇന്ന് ഇതൊന്ന് പറയാനായിട്ട് വന്നതാണ്. ആ അപ്പം ഞാൻ പറയുന്നത് ഞാൻ ഇത് ചെയ്യാനേ ഇരുന്നല്ല. അപ്പം ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ എന്നാൽ ബിജി അങ്ങ് ചെയ്തുകൂടെ, അന്നേരമാണ് ഞങ്ങൾ ഇത് ചെയ്യാന്ന് വെച്ചാൽ. അല്ലാതെ ഇത് എന്നോടല്ല പറഞ്ഞ്, വേറെ ഒരാൾക്ക് ഇങ്ങനെ ഓർഡർ കൊടുത്തതാ, അപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞ് ആ ബിജി എന്നാ ചെയ്യേ എന്നൊക്കെ. അങ്ങനെ അങ്ങ് ഓർഡർ എടുത്ത് ചെയ്തതെന്നേ ഉള്ളൂ കേട്ടോ. ആ മനസ്സപ്പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഈ ചെയ്തത്. എല്ലാം നല്ലത്. പിന്നെ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ അടുപ്പ് വാങ്ങിച്ചു, പിന്നെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇത്രയും വലിയ അണ്ടാവ് നമുക്ക് വെക്കണ്ട. ഒരു ചരുവ വാങ്ങിച്ചൊക്കത്തുള്ളൊരു 10 കിലോയുടെയൊക്കെ പറ്റുന്നത്. അതേസമയം ഇപ്പം വെജിറ്റബിൾ കുറുമയാണെങ്കിൽ എൻ്റെ ഈ പാത്രത്തിൽ ഉണ്ടാക്കാം. വെജിറ്റബിൾ ആകുമ്പം ഒത്തിരി വലിയ വലിയ പീസായിട്ടൊന്നും അല്ലല്ലേ. ചിക്കൻ ആയപ്പോഴായിരുന്നു എനിക്കതിൽ ഉണ്ടാക്കാൻ പറ്റാഞ്ഞത്. അങ്ങനെയുള്ള കുഴപ്പമേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി പേര് അതിൽ കമൻറ്റ് പറഞ്ഞ്, ഒത്തിരി പേർക്കത് പ്രയോജനം പോലായി എന്നൊക്കെ. അതൊക്കെ ഇപ്പം നമ്മുടെ ആ ഒരു വീഡിയോ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമാവുന്നെങ്കിൽ നല്ലതല്ലേ. ചിലവർക്ക് എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടേ, ഈ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ എരിയുടെ വാരി മാത്രം പച്ചമുളക് ഇത്തിരി കുറച്ചാൽ മതി, ബാക്കിയെല്ലാം ഇത്. പിന്നെ അണ്ടിപ്പരിപ്പ് ചേർക്കേണ്ടിയവർക്ക് അണ്ടിപ്പരിപ്പ് ചേർത്താൽ മതി, തേങ്ങ അരച്ച് ചേർക്കാതെ. ഞാൻ ഇപ്പം തേങ്ങാപ്പാൽ മാത്രം ചേർക്കുവാണെങ്കിൽ ചാറിന് ഇത്രയും കൊഴുപ്പ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തേങ്ങ ചേർത്തത്. അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് കിട്ടും, കുറേ കൂടെ തിക്കായിട്ടിരിക്കുകയും ചെയ്യും. തേങ്ങ അരച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ.